വരാനുണ്ട്. ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് അല്ലാഹു തന്ന ജീവിത സമയം നന്മയിൽ ഉപയോഗിക്കാൻ നീ ധൃതി കാണിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണ് സംശയമുള്ളത്? പ്രിയപ്പെട്ടവരെ, ഒരു നാൾ നമ്മൾ മരണപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകാനിടയില്ല. എപ്പോഴാണ് മരിക്കുക എന്ന കാര്യത്തിലെ പിന്നെ നമുക്ക് ഒരു അല്പം സംശയമുള്ളൂ അല്ലെ? എപ്പോഴാണ് മരിക്കുക ആർക്കാ പറയാൻ കഴിയുക? وما تدري نفس بأي أرض تموت ഏത് ഭൂമിയിൽ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് മരണപ്പെട്ടു പോവുക എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിക്കുകയാണ്. പല ജാതി മരണങ്ങൾ കണ്ടവരാണ് നമ്മൾ. അതിൽ ചില മരണങ്ങൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാത്ത ഓർമ്മകളായി എന്നെന്നും അങ്ങനെ നമ്മുടെ മനോമുഖരങ്ങളിൽ നിലനിൽക്കുകയാണ്. ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, പരിശുദ്ധമായ റമദാനിന്റെ പകൽ സമയം ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കന്നി പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ലേബർ റൂമിൽ നിന്ന് നഴ്സ് വന്ന് പറയുന്നു, കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ വിളിച്ചു പറയുകയാണ്. ആനന്ദ തുന്തിലനായി ലേബർ റൂമിന് പുറത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ സുഹൃത്തുക്കളോട് തന്റെ സന്തോഷം പങ്കിടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നഴ്സ് കുട്ടിയുമായി വന്നു, പ്രിയപ്പെട്ട വാപ്പയുടെ ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഏതൊരു വാപ്പയുടെയും വല്ലാത്തൊരാഗ്രഹമാണ്, അഭിലാഷമാണ് തനിക്ക് ആദ്യമായി ഉണ്ടാകുന്ന കുഞ്ഞിന് 1000 ചുടു ചുംബനങ്ങൾ അർപ്പിക്കണമെന്നത്. ആ കുഞ്ഞിനെ നഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തന്റെ ചുണ്ടോടടുപ്പിക്കുമ്പോഴേക്ക് അരികിലുള്ള കൂട്ടുകാരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറുകയാണ്. ഞാൻ തളർന്നു പോവുകയാണ്, ഞാൻ വീഴുകയാണ്, എന്നെ ഒന്ന് പിടിക്കണേ, എനിക്ക് വയ്യാ, എനിക്ക് വയ്യാ, ഞാൻ വീഴുകയാണെന്ന് പറഞ്ഞ് അരികിലുള്ള സുഹൃത്തുക്കൾക്ക് കുഞ്ഞിനെ കൈമാറി അവിടെ വീണ് തളർന്നു വീണ് മരണപ്പെട്ടു പോയ ഒരു സഹോദരനെ ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു രംഗമാണത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇങ്ങനെ എത്രയോ മരണങ്ങൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാര് ബൈക്കിലൂടെ കളിച്ച് മതിച്ച് രസിച്ച് നടക്കുമ്പോ, അങ്ങാടികളിലൂടെ ചീറിപ്പായുമ്പോ ആലോചിക്കുന്നുണ്ടോ കവി പറഞ്ഞതുപോലെ ചീറിപ്പായുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അവൻ അറിയുന്നുണ്ടോ, അങ്ങാടിയുടെ ഒരു മൂലയിൽ അവന് പുതിയാനുള്ള കഫൻ പുടവ വിൽപ്പനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നവൻ അറിയുന്നുണ്ടോ, അവൻ അറിയുന്നുണ്ടോ? കവി ചോദിക്കുകയാണ്. അവനെ പൊതിയാനുള്ള കഫൻപുട അവിടെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ ഇങ്ങനെ അങ്ങാടിയിലൂടെ ചേറിപ്പായാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ഏത് സമയത്തും നമ്മളെ പിടികൂടാവുന്നതാണ് മരണമെന്ന് പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസം. ആ മരണം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് അല്ലാഹു തന്ന ഈ ജീവിതം നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ, നന്മ ചെയ്യാൻ ധൃതി കാണിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 50-ാമത്തെ വയസ്സിലാണ് എന്റെ വാപ്പയുള്ളത്. 68 കഴിഞ്ഞു എന്റെ ഉപ്പാപ്പ. ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെയുണ്ട്. എനിക്ക് 20 വയസ്സേ ആയുള്ളൂ, ഇനിയും ഒരുപാട് കാലം എന്റെ മുമ്പിലുണ്ട് എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, എത്രയോ ചെറുപ്പക്കാരുടെ ജനാസകളെ അനുഗമിച്ചവരാണ് നമ്മൾ, എത്രയോ യുവാക്കളുടെ ഖബറിന്റെ മുകളിൽ മണ്ണ് വാരി വിതറിയവരാണ് നമ്മൾ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ
എന്ന് പറഞ്ഞ് മണ്ണുവാരി വിതരിയവരാണ് നമ്മൾ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഏത് സമയത്തും നമ്മളെ പിടികൂടാനിരിക്കുകയാണ് മരണം. മരണത്തിന്റെ കരാളഹസ്തങ്ങൾക്ക് ഏത് സമയത്തും നമ്മൾ അടിമപ്പെട്ടേക്കാം. അല്ലാഹു നമ്മൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ.